ഹലോ ഗൈസ്, അഖിൽകുട്ടറാണ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സ്വന്തം കൊല്ലത്തിന്റെ ഒരു ഒഫീഷ്യൽ ക്രിക്കറ്റ് ടീം നമ്മളിവിടെ ലോഞ്ച് ആയിട്ടുണ്ട്, കൊല്ലം സെയിലേഴ്സ്. അതിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിട്ടുള്ള കേരളക്കാരുടെ സ്വന്തം അഹങ്കാരമായിട്ടുള്ള ശ്രീശാന്ത് ആണ് നമ്മുടെ കൂടെ. അഖിലിനെ ഒഫീഷ്യൽ ആയിട്ട് അറിയാത്ത നമ്മളെല്ലാരും അഖിലിനെ അറിയാം. നമ്മുടെ കൊല്ലത്തിന്റെ ഒരു ടീം വന്നിരിക്കുകയാണ്. കൊല്ലത്ത് വന്നപ്പോൾ ഒരു വൈബ്, പ്രത്യേകിച്ച് കൊല്ലത്തിന്റെ പല തവണ വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഏരീസ് കൊല്ലത്തിനോട് വരുമ്പോ ഒരു വൈബ് ഡിഫറെന്റ് ആണ്. അത് ഞങ്ങൾ നമ്മുടെ ഒരു പാട്ട് വന്നിട്ടുണ്ട്. ആ പാട്ടിന് ആ വൈബിങ് ഒരു പാട്ടും കൂടെ ഇറങ്ങി. ആദ്യമായിട്ടാണ് ഐ പി എൽ പോലും ചെയ്തൊരു കാര്യം നമ്മൾ ഇവിടെ ചെയ്യുന്നത്. നമ്മുടെ മ്യൂസിക്കിന്റെ ഹുക്ക് സ്റ്റെപ്പ്, ഏറ്റവും നല്ല ഹുക്ക് സ്റ്റെപ്പ് ആര് ചെയ്ത് കൊടുക്കുന്നു, ആ ഹുക്ക് സ്റ്റെപ്പ് സ്റ്റാർ സ്പോർട്സിൽ ലൈവ് കളിക്കുമ്പോൾ ആ ഹുക്ക് സ്റ്റെപ്പ് കാണാം. ഇത് ഇതിനെ കൂടെ ചോദിക്കണം. ഫസ്റ്റ് സീസൺ ആണ്, ഞാൻ ഓൾറെഡി ഡെബ്യൂ ചെയ്തു. സഞ്ജുവിന്റെ ഡെബ്യൂ ക്യാപ്പ്, ശ്രീ ആയിരുന്നു ക്യാപ്റ്റൻ. ക്യാപ്പ് കൊടുക്കുന്നതിന്റെ ആ ഒരു ദൃശ്യമാണ്, വിദർഭയിൽ വെച്ചാണ്. ഞാൻ പറഞ്ഞു തരുന്നല്ലോ സഞ്ജു മോനെ, എന്താ പോരെ ഇകളില്ലാതെ ഇരിക്കുന്ന ആഘോഷം. ഞാൻ മാത്രം ഇന്ത്യ വെച്ച് കാര്യമുണ്ട്. ബേബി, സഞ്ജു, സാംസൺ, ജഗദീഷ്, അങ്ങനെയുള്ള കുറെ കുട്ടികൾ പുറകെ നിൽക്കുന്ന റോബർട്ട് ഫെർണാണ്ടസ്, നല്ല ഉഗ്രൻ ഗുണ്ട് കട്ട ടീമായിരുന്നു കേരളം. ഇപ്പോഴും അതെ. അതിപ്പോ നമ്മുടെ ഏരിയസിന്റെ മാച്ച് കഴിയുമ്പോൾ നമുക്കറിയാം, ഇത് പഴയ ഹിസ്റ്ററി, അത് ഹിസ് സ്റ്റോറി. ഇനി നടക്കാൻ പോകുന്നത് മിസ്റ്ററി, മൈ സ്റ്റോറി. ധോണി തലേ തലേ ധോണി ധോണി എന്താ പറയുന്നത് വെച്ചാൽ, എന്താ പോരെ ശ്രീയെ, പുള്ളി മോഹൻലാൽ സാറിന്റെ ഫാനാണ്. ദൈവം സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറഞ്ഞ ദൈവത്തിനോട് എത്ര കടപ്പാടുണ്ടെന്ന് ചോദിച്ചാൽ ഈ ഒരു ഷോ പോരാ. നമ്മുടെ ഈ ടി ട്വന്റി ലീഗില് ഇപ്പൊ കോച്ചായിട്ട് ജഗദീഷ് അല്ലേ, ക്യാപ്റ്റനായിട്ട് ഇദ്ദേഹം സച്ചിൻ ബേബിയാണ്, പ്രഭിച്ചേട്ടനാണെങ്കിൽ സിഇഒ ഹെഡ്, നമ്മുടെ ടീമിന്റെ എന്ന് പറഞ്ഞ ക്രിക്കറ്റ് അല്ലേ, ഇത് ഇവരൊക്കെ എന്തുകൊണ്ട് തുടങ്ങേ? ഞാൻ ഉൾപ്പെടെ ഈ ഇരിക്കുന്ന ഒരു വ്യക്തി ദൈവമുള്ള സച്ചിൻ സച്ചിൻ ഒരുപാട് ആൾക്കാര് സ്ട്രഗിൾ ചെയ്തിരിക്കുന്നുണ്ട്. അവരുടെ അടുത്ത് എന്താണ് പറയാനുള്ളത്? പ്രാക്ടീസ്, കീപ് ഇംപ്രൂവിംഗ്, കീപ് ഇംപ്രൂവിംഗ്. ഇപ്പൊ ബ്രൂസ്ലി ആണെങ്കിലും ഏതൊരു കമ്മിറ്റ്മെന്റ്, സ്പോർട്സ് ആണെങ്കിലും ആർട്സ് ആണെങ്കിലും, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കംപ്ലൈന്റ് ചെയ്യാണ്ട് സിമ്പതി നേടാതെ ഏതൊരു ലെവലിലും ചാൻസ് കിട്ടുവാണെങ്കിൽ, ഇപ്പൊ ഒരു നോർമൽ ക്ലബ് ക്രിക്കറ്റ് ആണെങ്കിലും ഒക്കെ ഒരു 100 അടിച്ചു, 100 അടിക്കുന്ന ടൈമിൽ രണ്ടു മൂന്ന് ഓവറുകൾ ബാക്കിയുണ്ട്, 125 അടി, നോട്ട് ഔട്ട്. ഇഫ് യു ആർ വെരി കമ്മിറ്റഡ്, 4 വിക്കറ്റ് എടുക്കുമ്പോൾ 5 വിക്കറ്റ് എടുക്കാൻ നോക്കുക. 5 വിക്കറ്റ് എടുക്കാൻ പറ്റില്ലെങ്കിൽ റൺ കൊടുക്കാണ്ടിരിക്കുക. ഇപ്പൊ T20 ആണെങ്കിൽ എന്റെ ഒരു അഭിപ്രായത്തിൽ സിമ്പതിയും എക്സ്ക്യൂസസും കംപ്ലൈൻസും നിർത്തി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എവറിബഡി വിൽ സേ ഐ എം നോട്ട് സ്ട്രഗ്ലിംഗ്, ഇറ്റ്സ് ജസ്റ്റ് എൻ എക്സ്പീരിയൻസ്. അപ്പൊ ആ സക്സസ് എന്ന് പറയുന്ന കാര്യം എന്റെ പേഴ്സണലി ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ, ഇറ്റ്സ് അബൌട്ട് ദ പ്രോസസ് ആൻഡ് പ്രാക്ടീസ് ആൻഡ് എൻജോയ് ദാറ്റ് സക്സസ്. ഓക്കെ, ഒരൊറ്റ കൂടെ നമ്മളെ ഞങ്ങളുടെ ഡാൻസ് കളിക്കും. ഷാറുഖ് ഖാൻ പറഞ്ഞു എങ്ങനെയാന്ന് വെച്ചാൽ, അപ്പൊ ഞാൻ പറഞ്ഞു ഷാറുഖ് ശിവണെങ്കിൽ ചെയ്യാം. അല്ല ഇത് ഇല്ല ഇല്ല പിന്നോട്ട് കൊല്ലം സെയിലേഴ്സ് മുന്നോട്ട്. കോച്ച് 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 പറഞ്ഞു, എടാ മോനെ കൊല്ലം പൊളിയല്ലേ, ഡാ മോനെ കൊല്ലം പൊളിയല്ലേ.